ബൈബിളിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകങ്ങളിലൊന്ന് എസ്തേറിന്റെ പേരിലുള്ളതാണ്. ഈ പുസ്തകത്തിലെ കേന്ദ്ര കഥാപാത്രവും എസ്തേർ എന്ന യുവതിയാണ്. എസ്തേറിന്റെ ത്യാഗവും വിശ്വാസവും ലളിത ജീവിതവുമാണ് ഈ പുസ്തകത്തിന്റെ അധ്യായങ്ങളിൽ ഉടനീളം നാം കാണുന്നത്. ഭാഗ്യവതികൾ ഇന്ന് ചർച്ച ചെയ്യുന്നതും എസ്തേറിന്റെ ജീവിതമാണ്. മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി യേശുക്രിസ്തു മരണമരിച്ചതുപോലെ യഹൂദരുടെ നിലനിൽപ്പിന് വേണ്ടി ത്യാഗം സഹിച്ച എസ്തേർ രാജ്ഞിയുടെ അസാധാരണമായ ജീവിതകഥ ഇവിടെ തുടങ്ങുന്നു. ബിസി 597 ബാബേൽ രാജാവായ നെബുക്കദ്നേസർ യെരുശലേമിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ യഹൂദന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ മൊർദെഖായിയും തന്റെ പിതൃസഹോദരൻ അബീഹയിലും ഉണ്ടായിരുന്നു. അബീഹയിലിന്റെ പുത്രിയായിരുന്നു എസ്തേർ. അവളുടെ മാതാപിതാക്കൾ മരിച്ചുപോയതിനാൽ മൊർദെഖായിയുടെ സംരക്ഷണത്തിലായിരുന്നു എസ്തേർ വളർന്നത്. എസ്തേർ അഹസ്വരുസ് രാജാവിന്റെ പത്നിയായി തീർന്ന സംഭവം അസാധാരണമായ ദൈവപരിപാലനയുടെ കഥയാണ്. രാജകീയമായ എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കുമ്പോഴും കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ഉയർന്ന എസ്തേർ അഹങ്കരിക്കുന്നില്ല. ആ ജീവിതത്തിന്റെ മഹത്വവും പ്രസക്തിയും എത്ര വലുതാണെന്ന് നമ്മോട് പങ്കുവെക്കുകയാണ് പ്രഗത്ഭരായ ചിലർ. കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഇവർ എസ്തേറിന്റെ ജീവിതത്തെ ആഴത്തിൽ അടുത്തറിഞ്ഞിട്ടുള്ളവരാണ്. വ്യക്തി വൈഭവം കൊണ്ടും സ്ഥിരോത്സാഹം കൊണ്ടും നേതൃനിരയിലെത്തിയ ബൈബിളിലെ വനിതകളുടെ ജീവിതം ഇന്നത്തെ സ്ത്രീകൾക്കും പ്രചോദനമാണെന്ന് ഇവർ നിസ്സംശയം സമർത്ഥിക്കുന്നു. ബിസി 485 മുതൽ 465 വരെ പേർഷ്യ ഭരിച്ചിരുന്ന അഹസ്വരുസ് രാജാവിന്റെ പ്രിയ പത്നിയായിരുന്നു എസ്തേർ രാജ്ഞി. വിശുദ്ധ നഗരമായ ജെറുസലേമിൽ നിന്ന് നെബുക്കദ്നേസർ ബാബിലോണിലേക്ക് കൊണ്ടുപോയ പ്രവാസികളുടെ കൂട്ടത്തിലെ ഹദസെ എന്ന അടിമ പെൺകുട്ടിയാണ് പിന്നീട് എസ്തേർ രാജ്ഞിയായത്. വളരെ ചെറിയ ബാല്യത്തിൽ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ വളരെ നിസ്സാരമായ അനാഥമായ ജീവിതം തുടങ്ങി, അവിടെ നിന്ന് ഒരു രാജ്യത്തിൻ്റെ രാജ്ഞിയായി അവരോധിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ് എസ്തേർ എന്നത്. യഹൂദ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ജീവിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടാത്ത ഒരു കാലത്താണ് ഹദസയും ജീവിച്ചിരുന്നത്. ഒരു അടിമ പെൺകുട്ടി എന്ന നിലയിൽ അവളുടെ ബാല്യ കൗമാര യൗവനങ്ങൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞതായിരുന്നു. ആ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിച്ചാണ് പേർഷ്യൻ ചക്രവർത്തിയുടെ ഭാര്യയായി അവൾ തീർന്നത്. ഇന്നത്തെ മാറിയ ജീവിത സാഹചര്യങ്ങളിൽ എല്ലാ ബന്ധങ്ങളും പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ബന്ധങ്ങളിലെല്ലാം വിള്ളലുകളും പാളിച്ചകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഈ കാലഘട്ടത്തിലും ബന്ധങ്ങളെ വളരെ ഊഷ്മളമായും ദൃഢമായും കൊണ്ടുപോകുന്ന പല കുടുംബങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. നമുക്ക് വിദ്യാഭ്യാസപരമായ ഉന്നമനം നമുക്ക് ലഭിക്കും തോറും കാര്യങ്ങളെ കുറച്ചുകൂടി വസ്തുനിഷ്ഠമായിട്ട് സമീപിക്കാനും കാര്യങ്ങളെ വിലയിരുത്തുവാനും ബന്ധങ്ങളിൽ അതിന് തക്കതായ മാറ്റങ്ങൾ വരുത്തി ബന്ധങ്ങളെ കുറച്ചുകൂടി ഊഷ്മളമായ ഒരു തലത്തിലേക്ക് എത്തിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ലോകചരിത്രത്തിൽ ഒട്ടേറെ പഠനങ്ങൾക്കും നിരൂപണങ്ങൾക്കും വിധേയമായിട്ടുള്ളതാണ് എസ്തേറിന്റെ പുസ്തകം. എന്നാൽ ചില ചരിത്ര സംഭവങ്ങളെ ആധാരമാക്കി ഈ പുസ്തകത്തിന്റെ ആധികാരികതയെ സമർത്ഥിക്കുകയാണ് നമ്മുടെ അതിഥികൾ. എസ്തേറിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ പിന്നീട് അവളുടെ സ്വന്തം സമൂഹം, യഹൂദ സമൂഹം, ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ എസ്തേർ മുന്നോട്ട് വരികയും തൻ്റെ സമൂഹത്തെ രക്ഷിക്കുവാൻ വേണ്ടി
മുന്നിട്ടിറങ്ങി രാജാവിനോട് അപേക്ഷിക്കുകയും തൻ്റെ എല്ലാ സ്ഥാനമാനങ്ങൾക്കും അപ്പുറത്ത് തനിക്ക് തൻ്റെ സമൂഹവും തൻ്റെ സഭയുമാണ് ഏറ്റവും വലുത് എന്ന് പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുകയും ശത്രുക്കളുടെ നിഗ്രഹങ്ങളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ രക്ഷകയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു സാധാരണ ബാലിയ ഒരു സമൂഹത്തിൻ്റെ രക്ഷകയായി മാറുന്നതിൻ്റെ ഒരു വലിയ പ്രതീകമാണ് എസ്തർ എന്ന രാജ്ഞിയിലൂടെ നമ്മൾ കാണുന്നത്. അതൊരു വലിയ സന്ദേശം നൽകുന്ന ഒരു പുസ്തകമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അവളുടെ നൈസർഗികമായ സൗന്ദര്യവും അവസരത്തിനൊത്ത് ജീവിക്കുവാനും പ്രതികരിക്കുവാനുമുള്ള ആ ഒരു കഴിവും കൊണ്ടാണ് രാജാവ് തൻ്റെ പ്രഖ്യാപനം മാറ്റിക്കുറിച്ചത്. അങ്ങനെ യഹൂദ ജനതയുടെ രക്ഷക എന്ന ആ ഒരു പദവിയിലേക്കും എസ്തേർ രാജ്ഞി ഉയർന്നത് തൻ്റെ ആ പ്രതികരണ ശേഷിയും അവസരത്തിനൊത്ത് ജീവിക്കാനുള്ള ആ ഒരു തൻ്റെ ഇടവും കൊണ്ടാണ്. പേർഷ്യൻ രാജാവായ അഹസുരേഷിന്റെ കൽപ്പനപ്രകാരം വസ്തിരാജ്ഞിക്കു പകരം ഒരു രാജ്ഞിയെ തിരഞ്ഞെടുക്കുന്ന മത്സരത്തിലേക്ക് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും സുന്ദരിമാരായ യുവതികളെ കൊട്ടാരത്തിൽ എത്തിച്ചുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ എസ്തേറുമുണ്ടായിരുന്നു. രാജാവിന് അവളെ ഇഷ്ടമായി. BC 479 എസ്തേർ രാജ്ഞിയായി തീർന്നു. എസ്തേർ രാജസന്നിധിയിൽ വന്നപ്പോൾ രാജാവിന് മറ്റാരെക്കാളും അവളോട് പ്രസാദം തോന്നി. അവളാകട്ടെ മറ്റു സ്ത്രീകളെപ്പോലെ ആഡംബരമോ പ്രതാപമോ കാട്ടാതെ അങ്ങേയറ്റം ലളിതമായി ജീവിച്ചു. ഈ സമയവും വളർത്തശ്ശനായ മോർദ്ദഖായിയുടെ ഉപദേശപ്രകാരം തൻ്റെ ജാതിയോ കുലമോ അവൾ ആരെയും അറിയിച്ചിരുന്നില്ല. എങ്കിലും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അവൾ ആരാധിക്കുകയും സ്വജനമായ യഹൂദരെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. എസ്തേറിന്റെ ആഡംബരമില്ലായ്മയാണ് അവളെ കൂടുതൽ ആകർഷണീയമാക്കിയത്. കാഴ്ചയിൽ എന്ന പോലെ സ്വഭാവത്തിലും സൗന്ദര്യമുള്ളവളായിരുന്നു എസ്തർ. രാജസന്നിധിയിൽ ചെല്ലുവാൻ കൽപ്പന ലഭിക്കുമ്പോൾ ഒട്ടും അണിഞ്ഞൊരുങ്ങാതെ ഒരു സാധാരണക്കാരിയെ പോലെയാണ് എസ്തർ രാജസന്നിധിയിലെത്തുന്നത്. അങ്ങനെ മഹാനായ അഹസുരസ് രാജാവിന്റെ രാജ്ഞിപദം അലങ്കരിക്കുകയും സ്വജാതിക്കാരായ യഹൂദരെ രക്ഷിക്കുകയും ചെയ്ത എസ്തേറിന്റെ ജീവിത മൂല്യങ്ങൾ ആർക്കും അനുകരണീയമാണ്. ഹെദസ എന്ന അടിമ പെൺകുട്ടി എസ്തേർ രാജ്ഞിയായി വളർന്നത് അവളുടെ പരിശ്രമശീലം കൊണ്ട് സഹനശീലം കൊണ്ട് അവസരത്തിനൊത്ത് ഉയരാനുള്ള അവളുടെ ആ മനോനിശ്ചയം കൊണ്ട് ഒക്കെയാണ്. ഇവിടെയാണ് അവളെ നാം മാതൃകയാക്കേണ്ടത്. ജീവിതത്തിൻ്റെ ഏതു പ്രതിസന്ധികളിലും ഈശ്വരനിൽ അഭയം നേടിക്കൊണ്ട് എല്ലാം നല്ലതിന് എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്ത്രീത്വത്തിൻ്റെ ശക്തിയെ മുഴുവനായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികളെ അവഗണിച്ച് ജീവിത വിജയം നേടുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ ജീവിതത്തിൽ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ എന്താണ് പ്രതിദാനം ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ അതിനെ മറികടക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നു. ജീവിതം വളരെ സാധാരണമായി തടസ്സങ്ങളില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊപ്പം ജീവിക്കാൻ ഒരു പക്ഷേ ഏവർക്കും സാധ്യമാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, അതിനെ എങ്ങനെ സമചിത്തതയോടുകൂടി നേരിടുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വെല്ലുവിളി. അവൻ നേരിടുന്ന ഏറ്റവും വലിയ, അവൻ്റെ മേൽ വെക്കപ്പെടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് എനിക്ക് തോന്നുന്നു. അതിനെ കൃത്യമായി നേരിട്ടിട്ടുള്ള ഒരാളാണ് അടിമ ബാലിയായ എസ്തേർ. എങ്ങനെ അതിനെ നേരിട്ടു എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ പുസ്തകം നമ്മളോട് പറയുവാൻ ശ്രമിക്കുന്നത്. ജീവിത പങ്കാളിയെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്നിടത്ത്, മക്കൾക്കു വേണ്ടി എന്ത് സഹിക്കുന്നതിനും തയ്യാറാകുന്നിടത്ത്, നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ പരിപൂർണമായി നിറവേറ്റുന്നതിന് എന്ത് തടസ്സമുണ്ടായാലും അതിനെതിരെ പരിശ്രമിക്കുന്നതിന് ഒക്കെയുള്ള ആ ഒരു തൻ്റെ ഇടം എസ്തേറിനെ പോലെയുള്ള പുണ്യവതികളിൽ നിന്ന്, ശക്തിദായകരിൽ നിന്ന് നാം ആർജിച്ചെടുക്കുക. നമ്മുടെ സമൂഹം വളരെയധികം വിശ്വാസവൽക്കരിച്ചുകൊണ്ടിരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വിശ്വാസവൽക്കരണം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുമുള്ള വിശ്വാസം വല്ലാതെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. പള്ളികളിൽ ആളുകൾ നിറഞ്ഞുകൂടുന്നു, സുവിശേഷ യോഗങ്ങളിൽ നിറയെ ആൾക്കാർ വന്നുകൂടുന്നു, ധ്യാനകേന്ദ്രങ്ങളിലേക്ക് നിരന്തരം ആൾക്കാർ പോയിക്കൊണ്ടേയിരിക്കുന്നു,
എന്താണ് എല്ലാ ജാതി മതഭേദമന്യേ എല്ലാ ഇടങ്ങളിലും വിശ്വാസം വലിയ എന്താണ് തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു. സ്ഥാപനങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളുടെ ജീവിത മൂല്യങ്ങൾ അതിനനുസരിച്ച് വലുതാവുന്നുണ്ടോ പക്ഷേ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. പക്ഷേ അത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ജീവിത മൂല്യങ്ങൾ നിരന്തരം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ഈ വിശ്വാസം മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച. ഈ വൈരുദ്ധ്യപൂർണ്ണമായ വളർച്ചയെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ് നമ്മൾ എന്തിനു വേണ്ടി വിശ്വാസികളായിത്തീരുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. തങ്ങൾ അബലകളാണെന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുമുള്ള ചിന്തയിൽ നിന്ന് സ്ത്രീകൾ മാറണമെന്നും ലോക നന്മയ്ക്ക് വേണ്ടി തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകളെക്കുറിച്ച് സ്ത്രീകൾ ബോധവതികളാകണമെന്നും നമ്മുടെ അതിഥികൾ ഓർമ്മപ്പെടുത്തുന്നു. ആധുനികതയുടെ യാതൊരു സൗകര്യവും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിലും പരിമിത സൗകര്യങ്ങളിൽ അവൾ തൻ്റെ നിശ്ചയദാർഢ്യത്തോടുള്ള പ്രവർത്തനത്തിലൂടെ അവൾ തൻ്റെ ലക്ഷ്യം നേടിയെടുക്കുകയുണ്ടായി. നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഇന്ന് ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന ആധുനികതയുടെ വക്താക്കൾ തന്നെയായ സ്ത്രീജനങ്ങൾക്ക് എന്തെല്ലാം സാധ്യതകളാണുള്ളത്? നമുക്കാർക്കിപ്പോൾ സമയമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും അവരവരുടെ ജോലികളും അവരവരുടെ കാര്യങ്ങളുമായിട്ട് തിരക്കിലാണ്. വീട്ടിലിരിക്കാനോ വർത്തമാനം പറയാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസം ഓരോ ദിവസത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാനോ ഒന്നും തന്നെ നമുക്ക് സമയം കിട്ടുന്നില്ല. നമുക്ക് അറിയാം, നമ്മളെ പത്രപ്രസിദ്ധീകരണങ്ങളിൽ നമ്മൾ വായിക്കാറുണ്ട്, അല്ലാത്ത ആനുകാലികങ്ങളിലെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഇന്നത്തെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ എന്താണ് സംഭവിക്കുന്നത്, ഇത് എവിടെ നിന്നാണ് ഇത്രമാത്രം മാനസിക പ്രശ്നങ്ങളുള്ള ഇത്രമാത്രം ശൈഥില്യത്തോടു കൂടിയ മനസ്സുള്ള ആളുകൾ ഉണ്ടാകുന്നത് വരുന്നത്, ഇതെല്ലാം തീർച്ചയായിട്ടും ഈ അന്വേഷണം എല്ലാം ചെന്നെത്തുന്നത് കുടുംബങ്ങളിലേക്ക് തന്നെയാണ്. സമകാലിക ജീവിതവുമായി വെച്ച് നോക്കുമ്പോൾ നമ്മൾ നിരന്തരം ഇത്തരം പ്രശ്നങ്ങളെ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബജീവിതത്തിലായാലും സമൂഹത്തിലായാലും ജോലിസ്ഥലങ്ങളിലായാലും ഒക്കെ നമ്മൾ നിരന്തരം പ്രതിസന്ധികളെ നേരിടുകയും നമ്മൾ നിരവധി അനവധികളായ എന്താണ് സ്വപ്നങ്ങളെ നമ്മൾ നേരിടുകയും നമ്മുടെ ചില കാമമോഹങ്ങളെ നേരിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് എന്താണ് നമ്മൾ സൂക്ഷ്മമായി നേരിടുന്നത്, അതിനെ മറികടക്കുന്നത് എന്നുള്ളത് എസ്തേറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കാം. നമുക്ക് പല തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന അധികാര കേന്ദ്രങ്ങളെ നമ്മൾ ആർക്കു വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് നമ്മൾ എപ്പോഴും സ്വന്തം സ്ഥാപിത താല്പര്യങ്ങൾ നിറവേറ്റാനും തൻ്റെ കുടുംബത്തിൻ്റെ മാത്രം അവകാശങ്ങൾ നിലനിർത്താനും തൻ്റെ ജീവിതം പുഷ്ടിപ്പെടുത്താനും മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എസ്തേർ നമ്മുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇതല്ല നമ്മളുടെ ജീവിതമെന്ന് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ദർശനം ഇതല്ല എന്നും സമൂഹത്തിന് വേണ്ടി നിലനിൽക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത നമ്മുടെ മുന്നിൽ വെക്കുകയും ചെയ്യുകയാണ്. ഇതാണ് എസ്തേർ എന്ന രാജ്ഞി എന്ന ഒരു പക്ഷേ അടിമ ബാലിക വളർന്ന് വലുതായി രാജ്ഞിയായി തീർന്നതിൻ്റെ കഥയിലൂടെ എസ്തേർ എന്ന പുസ്തകം നമ്മളോട് പറയുവാനും നമ്മളോട് സംവേദിക്കുവാനും ശ്രമിക്കുന്നത് എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. മാധ്യമങ്ങളുടെ സ്വാധീനവും അതിൻ്റെ എല്ലാ സാധ്യതകളും എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ടായിട്ടും നാം എന്തേ പുറം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് നാം ചിന്തിക്കുക. അലസതയും മടിയും ഒക്കെ സത്യത്തിൽ നമ്മളോടൊപ്പം ഇപ്പോഴുമുണ്ട്. വലിയ ഒരു ലക്ഷ്യത്തെ നാം മുന്നിട്ട് കാണുന്നില്ല. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ധാരണ. നമ്മൾ ഈ ഭൂമിയിൽ സന്തോഷത്തിൻ്റെ ഉത്സവമായിട്ടും സ്നേഹത്തിൻ്റെ ഉത്സവമായിട്ടും സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്സവമായിട്ടും നമ്മൾ ആഘോഷിക്കേണ്ട ആ ഒരു ജീവിതം നമ്മൾ തന്നെ അവസാനിപ്പിക്കുമ്പോൾ അതിന് പിന്നിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബന്ധങ്ങളെ കുറച്ചുകൂടെ പുനഃക്രമീകരിക്കുന്നതിലൂടെ കുറച്ചുകൂടെ കാര്യപ്രസക്തമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ബഹുമാനവും സ്നേഹവും കൊടുക്കുന്നതിലൂടെ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ കൂടുതൽ കരുതൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെ ഈ ബന്ധങ്ങളെ നമുക്ക് കുറച്ചുകൂടെ ഊഷ്മളമാക്കിയെടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും പരിമിതികൾക്കും ഒരു മാറ്റം കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല എന്ന് നമുക്ക് തന്നെ ചിന്തിച്ചു നോക്കാം. അവസരത്തിനൊത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നിടത്ത് സ്ത്രീ അവളുടെ ജീവിതത്തിൽ വിജയിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. പ്രതിസന്ധികളെ തോൽപ്പിക്കുന്നതിന് അവൾക്ക് ധൈര്യം ആവശ്യമാണ്. പ്രതികരണശേഷിയുടെ
ഭക്താക്കളായി സ്ത്രീകൾ മാറേണ്ടിയിരിക്കുന്നു. മഹാനായ അഹസ്വരസ് രാജാവ് തന്റെ പത്നിയായ എസ്തറിനെ തനിക്ക് തുല്യമായാണ് കണ്ടിരുന്നത്. നീ എന്താഗ്രഹിച്ചാലും അത് ഞാൻ നിവർത്തിച്ചു തരാമെന്ന് അദ്ദേഹം എസ്തറിനോട് വാഗ്ദാനം ചെയ്യുന്നു. ഈ സന്ദർഭം ഏറ്റവും അനുയോജ്യമായാണ് എസ്തർ വിനിയോഗിക്കുന്നത്. അനീതിയോട് പടവെട്ടി യഹോവയുടെ ജനത്തെ രക്ഷിക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. നാളുകൾ പിന്നിട്ടപ്പോൾ യഹൂദന്മാരുടെ ശത്രുവായ ഹാമാൻ രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ച് യഹൂദന്മാരെ വകവരുത്തുവാനുള്ള സന്ദേശം എഴുതിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അയച്ചു. വിശുദ്ധ നഗരമായ യെരുശലേമിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന അടിമകൾക്കു വേണ്ടി അഹശ്വരസ് രാജാവിനോട് അപേക്ഷിക്കാൻ പ്രശസ്തരോ പ്രാപ്തരോ ആയ ആരും ഉണ്ടായിരുന്നില്ല. ജനം പരിഭ്രാന്തരായി. ആർക്കും രാജാവിന്റെ പടിവാതിലിനുള്ളിൽ കടക്കാൻ അനുവാദമില്ലാതിരുന്നതിനാൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ രാജാവിന്റെ ഇഷ്ടപ്രേയസിയായ എസ്തേറിനു മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. അവിവേകിയും ചിന്താശൂന്യനും ക്ഷിപ്രകോപിയുമായ രാജാവിന്റെ മുൻപിൽ വിവേകത്തോടും ധൈര്യത്തോടും തന്നെ എസ്തേർ ചെന്നു. സ്വന്തം പ്രാണനെ തൃണവൽഗണിച്ചുകൊണ്ട് ഭർത്താവിൽ നിന്ന് ഇത്രയും നാൾ മറച്ചുവെച്ചിരുന്ന തന്റെ കുലവും ജാതിയും വെളിപ്പെടുത്തിക്കൊണ്ട് എന്നെയും എന്റെ ജനത്തെയും കൊന്നുകളയാതെ സ്വതന്ത്രരാക്കണമെന്ന് അവൾ അപേക്ഷിച്ചു. അവളുടെ അപേക്ഷ കേട്ട് എല്ലാത്തിനും കാരണക്കാരനായ ഹാമാനെ തൂക്കിലേറ്റുന്നതിനും യഹൂദന്മാർക്ക് തങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന സകലരോടും പൊരുതി രക്ഷപ്രാപിക്കുന്നതിനും ശത്രുക്കളെ നശിപ്പിക്കുന്നതിനും അനുമതി നൽകി. അങ്ങനെ വിടുതൽ പ്രാപിച്ച യഹൂദന്മാർ അന്യോന്യം സമ്മാനങ്ങൾ പങ്കുവച്ചും വിരുന്നാചരിച്ചും അവരുടെ സ്വാതന്ത്ര്യത്തിൽ സന്തോഷിച്ചു. കുടുംബത്തിൽ സ്ത്രീയുടെ സ്ഥാനവും സാന്നിധ്യവും വളരെ വിലപ്പെട്ടതാണ്. സ്ത്രീയിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകൾ കുടുംബത്തിന് അത്യാവശ്യമാണ്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കുടുംബത്തിന്റെ ശക്തി. മക്കളുടെ, അമ്മാവിയമ്മയുടെ, ഭർത്താവിന്റെ, സഹോദരങ്ങളുടെ ഒക്കെ അപ്രീതിക്ക് പാത്രമാകുമ്പോൾ തീർച്ചയായും അവളുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. അവളുടെ ക്രിയാത്മകത ഇല്ലാതാകുന്ന പല നിമിഷങ്ങളും കുടുംബജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അവളുടെ വ്യക്തിത്വത്തിന് പലപ്പോഴും ചോദ്യചിഹ്നങ്ങളായി കുടുംബാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ അവൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ കുടുംബാംഗങ്ങൾ തീർച്ചയായിട്ടും സ്ത്രീയുടെ ശക്തിയായി, ശക്തി സ്രോതസ്സായി വരേണ്ടതാണ്. വാസ്തവത്തിൽ അത് സംഭവിക്കുന്നില്ല എന്നതാണ് സത്യം. ഇന്നത്തെ വീടുകളിൽ ഉണ്ടാകുന്ന പല കുടുംബ പ്രശ്നങ്ങളും പതിയെ പതിയെ സ്ത്രീകളെ ഒരു മാനസിക ആരോഗ്യമില്ലായ്മയിലേക്കും ആത്മഹത്യാ പ്രവണതയിലേക്കും തന്നെ തെളിവിടുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്ഥിരമായ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരമായ അടുപ്പമില്ലാത്ത ബന്ധങ്ങൾ, അത് വീട്ടിൽ സ്ഥിരമാകുമ്പോൾ, അത് അവരുടെ മനസ്സിനെ കൂടുതൽ ഭാരപ്പെടുത്തി തുടങ്ങുമ്പോൾ, അതിൻ്റെ ഒരു പരിണിത ഫലം എന്നോണം ജോലിസ്ഥലത്തും അവരിടപെടുന്ന മറ്റ് സ്ഥലങ്ങളിലും അവർക്ക് ഭംഗിയായിട്ട് ഇടപെടാൻ സാധിക്കാതെ വരുന്നു. അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ അവർ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നു. ജീവിതം അവസാനിപ്പിക്കുന്നതിനെപ്പറ്റി അവർ ചിന്തിച്ചു തുടങ്ങുന്നു. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് തന്നെ നമുക്ക് പറയാം, നിരാശകളെ അതിജീവിക്കാൻ വലിയ കഴിവില്ല എന്നുള്ളത്. അങ്ങനെ നിരാശകളെ അതിജീവിക്കാൻ കഴിവില്ലാതെ വരുമ്പോൾ എൻ്റെ ജീവിതം അവസാനിപ്പിച്ച് കളയാം എന്നുള്ളൊരു ചിന്തയിലേക്ക് തന്നെ പലരും പോകുന്നു. ഈ പ്രശ്നങ്ങളെ, ഈ ബന്ധങ്ങളെ ശരിയാക്കുന്നതിൽ കൂടെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ മാറ്റുന്നതിൽ കൂടെ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താമെന്നുള്ളത് പലപ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന പലരുടെ കയ്യിൽ നിന്നും നമുക്ക്, പലരുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. സ്ത്രീകളെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരിടത്താക്കുകയും പുരുഷ മേധാവിത്വത്തിൻ്റെതായ ഒരു സമൂഹം വളർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നത് യഥാർത്ഥ ക്രിസ്തീയതയ്ക്ക് എതിരാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അത് സ്ത്രീകളെ നമ്മൾ ആ അർത്ഥത്തിൽ പരിഗണിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രൈസ്തവികതയിൽ എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് അറിയാം. സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടും സമീപനവും ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെക്കുറിച്ചും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുമുള്ള യേശുവിന്റെ സങ്കല്പത്തെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നു. അമ്മയെപ്പോലെ, സഹോദരിമാരെ പോലെ അദ്ദേഹം സ്ത്രീകളെ കണ്ടിരുന്നു. അവരവരുടെ ദുഃഖങ്ങൾ അവിടുത്തോട് ഏറ്റുപറയുമ്പോൾ സഹോദര നിർവിശേഷമായ സ്നേഹത്തോടെ അവരോട് അദ്ദേഹം അവിടുന്ന് പെരുമാറുന്നത് നാം പലയിടത്തും കണ്ടിട്ടുണ്ട്.
വാസ്തവത്തിൽ സ്ത്രീകളോടെങ്ങനെ പെരുമാറണം എന്ന് ലോകത്തെ പഠിപ്പിച്ച ആചാര്യൻ കൂടിയാണ് യേശു ക്രിസ്തു. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് എപ്പോഴും വളരെ ജാഗരൂകനായിരുന്നിട്ടുള്ള ആളും വളരെ കൃത്യമായി നിർവചിച്ചിട്ടുള്ള ആളുമാണ് യേശു ക്രിസ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ആ സമത്വ സുന്ദരമായ ജീവിതത്തെക്കുറിച്ച് വെറുതെ വാചാലനാവുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതെപ്പോഴും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട്. അത് എന്താണ്, വെറുതെ പലപ്പോഴും പല ഗുരുക്കന്മാരും ചെയ്യുന്നതുപോലെ വാക്കിൽ ഒന്നാവുകയും പ്രവൃത്തിയിൽ മറ്റൊന്ന് ആവുകയും ചെയ്യാതെ ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് സ്ത്രീ സമത്വ പുരുഷ സമത്വത്തെക്കുറിച്ച് നമ്മളോട് മഹത്തായ ഈ സന്ദേശം എപ്പോഴും നൽകിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യേശു ക്രിസ്തുവിൻ്റെ പ്രതിസന്ധി മുഹൂർത്തങ്ങളിൽ പോലും അദ്ദേഹത്തിന് സ്വാന്തനത്തിൻ്റെ തണലായി അദ്ദേഹത്തിൻ്റെ സ്ത്രീ സുഹൃത്തുക്കൾ കൂടെയുണ്ടായിരുന്നു. ആ ഒരു വലിയ സ്നേഹത്തിൻ്റെ തലം ഇന്നത്തെ പുരുഷ സമൂഹം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് വളരെ കാലം കൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളെയൊക്കെ വളരെ മുൻകാലത്ത് വളരെ പഴയ ഒരു കാലത്തിരുന്നു കൊണ്ട് കാണുകയും വലിയ ഒരു ഒരു ദർശന പദ്ധതി അപ്പോൾ തന്നെ മുന്നോട്ട് വെക്കുകയും സ്ത്രീകൾ സമൂഹത്തിൻ്റെ ഭാഗമാവുകയും വിവാഹ ജീവിതത്തിൽ അവർക്കുണ്ടാവേണ്ട തുല്യതയെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ക്രിസ്തു നമ്മളെ ഈ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ഈ സമത്വത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. വെറുമൊരു അനാഥ പെൺകുട്ടിയായിരുന്നിട്ടും തൻ്റെ ബുദ്ധി കൊണ്ടും പെരുമാറ്റം കൊണ്ടും ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ എസ്തറിന് സാധിച്ചു. ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള നാനാവിധമായ കഴിവുകളെക്കുറിച്ച് എസ്തറിൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു സാധാരണ ബാലിയ ഒരു സമൂഹത്തിൻ്റെ രക്ഷകയായി മാറുന്നതിൻ്റെ ഒരു വലിയ പ്രതീകമാണ് എസ്തർ എന്ന രാജ്ഞിയിലൂടെ നമ്മൾ കാണുന്നത്. സ്ത്രീത്വത്തിൻ്റെ ശക്തിയെ മുഴുവനായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികളെ അവഗണിച്ച് ജീവിത വിജയം നേടുവാൻ നമുക്ക് സാധിക്കും. ഇത് എവിടെ നിന്നാണ് ഇത്രമാത്രം മാനസിക പ്രശ്നങ്ങളുള്ള ഇത്രമാത്രം ശൈഥില്യത്തോടുകൂടിയ മനസ്സുള്ള ആളുകൾ ഉണ്ടാകുന്നത് വരുന്നത്? ഇതെല്ലാം തീർച്ചയായിട്ടും ഈ അന്വേഷണം എല്ലാം ചെന്നെത്തുന്നത് കുടുംബങ്ങളിലേക്ക് തന്നെയാണ്. സ്ത്രീകളെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരിടത്താക്കുകയും പുരുഷ മേധാവിത്വത്തിൻ്റെതായ ഒരു 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 സമൂഹം വളർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നത് യഥാർത്ഥ ക്രിസ്തീയതയ്ക്ക് എതിരാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുക. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് തന്നെ നമുക്ക് പറയാം, നിരാശകളെ അതിജീവിക്കാൻ വലിയ കഴിവില്ല. വാസ്തവത്തിൽ സ്ത്രീകളോടെങ്ങനെ പെരുമാറണം എന്ന് ലോകത്തെ പഠിപ്പിച്ച ആചാര്യൻ കൂടിയാണ് യേശു ക്രിസ്തു. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് എപ്പോഴും വളരെ ജാഗരൂകനായിരുന്നിട്ടുള്ള ആളും വളരെ കൃത്യമായി നിർവചിച്ചിട്ടുള്ള ആളുമാണ് യേശു ക്രിസ്തു. ആ ജീവിതം നമുക്കേവർക്കും പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗ്യവതികളുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ബൈബിളിലെ മറ്റൊരു ശക്തമായ സ്ത്രീ കഥാപാത്രവുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.